അസലാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തൂ മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഹജ്ജ് ചെയ്യാനാവാതെ മടങ്ങി ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദനയുണ്ട് ഒരുപാട് ആളുകൾ ആ പരിശുദ്ധമായ മണ്ണിലെത്താൻ വേണ്ടി ആഗ്രഹിച്ച് ഒരുപാട് സമ്പത്ത് മുടക്കി ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്യാതെ തിരിച്ചു എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ഹജ്ജനും പോയി മരണപ്പെട്ട സംഭവങ്ങളൊക്കെ കേട്ട് ഒറ്റവറുടെ ഇവർ കൂടെ ഒന്നിച്ച് ഹജ്ജ് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടവർ വല്ലാത്ത ചൂട് കാരണം സഹിക്കാനാവാതെ കുറച്ചാളുകൾ മരണപ്പെട്ടതൊക്കെ നാം റിപ്പോർട്ടിലേക്ക് കണ്ട് അല്ലാഹുർക്കൊക്കെ ജന്നാത്ത് ഫിറുദോസിൽ കൂടാനുള്ള തൂഫീക്ക് അള്ളാഹു നൽകട്ടെ ആ കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു അത് ക്ഷമിക്കാനുള്ള തൂഫീക്ക് അള്ളാഹു നൽകട്ടെ മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഹജ്ജിൽ ഹജ്ജ് ചെയ്യാനാവാതെ മടങ്ങിയ ഒരു വാർത്ത തീർച്ചയായും ഹജ്ജിന് പോകുന്നവരൊക്കെ ഒരുപാട് ആഗ്രഹം കൊണ്ടാണ് ആ പുണ്യം മണ്ണിലൊന്നെത്തണം ഹജ്ജ് ചെയ്യണം ഉമ്ര ചെയ്യണം ഒരുപാട് ആഗ്രഹത്തോടു കൂടി ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്യാനാവാതെ മടങ്ങുക എന്ന് പറഞ്ഞാൽ ഇത്തരക്കാർ ഹജ്ജിന് മടങ്ങാനുണ്ടായ ഏറ്റവും വലിയ കാരണം ശക്തമായ പരിശോധനയായിരുന്നു ഹജ്ജിന് വരുന്നവരെ നടത്തിയിരുന്നത് ഇക്കൂട്ടത്തിൽ ഹജ്ജിൻ്റെ അമൽ ചെയ്യാൻ വളരെ ആഗ്രഹത്തോട് താല്പര്യത്തോട് അതിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നമുക്കും ഒരു അത്രത്തോളം ഉള്ള പ്രതിഫലം നേടണം എന്നുള്ള വലിയ ആഗ്രഹത്തോട് മൊഹത്തോടു കൂടിയാണ് ഈ മൂന്ന് ലക്ഷം പേർ ആളുകളും പുറപ്പെട്ടത് പക്ഷേ അവർക്ക് അതിർത്തി വിട്ടുകിടക്കാൻ സാധിച്ചില്ല കാരണം അനുമതിയില്ലാത്ത അവിടുത്തെ സർക്കാരിന് അനുമതിയില്ലാത്ത ഈ പോയ ആളുകളെ കൂട്ടുന്ന മൂന്ന് ലക്ഷത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വേർപാട് തന്നെയാണ് കാരണം ഈ മൂന്ന് ലക്ഷം ആളുകൾ പല വിധത്തിൽ പോയി ഹജ്ജ് ചെയ്യണം ആഗ്രഹിച്ചത് അവിടുത്തെ ഒരു പ്രതിഫലത്തിന് ആഗ്രഹിച്ചു അവിടെ ശക്തമായ പരിശോധന കൊണ്ടവർക്ക് പ്രവേശിക്കാനായില്ല ഹജ്ജും ചെയ്യാനൊന്നും ആവാതെ മുടങ്ങി വരേണ്ടി വന്നു അള്ളാഹു ബസ് സുബഹാന ഉച്ചാല ഹജ്ജും ഉംറയും മക്ബൂർ ആയ ഹജ്ജുംബ്ര ചെയ്യാനുള്ള തോഫീഖിനും മേവർക്കും അള്ളാഹു നൽകട്ടെ ആ പുണ്യം മണ്ണി ഒന്ന് എത്താൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസലാമലൈക്കും